നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവും ദിവ്യയുടെ ജാമ്യവും കുറച്ചു ദിവസത്തേക്ക് എല്ലാവരും മറന്നിരിക്കുകയാണ്. എന്താണ് നിലവിലെ കേസിന്റെ അവസ്ഥ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണ റിപ്പോർട്ടുകളും തുടർ നടപടികളും മുക്കുകയാണ് സർക്കാർ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയായി. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തെന്ന് ആരോപിച്ച ടി വി പ്രശാന്തിനെതിരെ കൂടുതൽ നടപടിയുമില്ല. വിവരാവകാശ നിയമപ്രകാരം പോലും റിപ്പോർട്ടുകൾ പുറത്തുവിടില്ലെന്ന നിലപാടിലാണ് സർക്കാർ. കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന് ഉറച്ച് പറയുകയാണ് പിണറായി വിജയൻ. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് പോലീസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന വിവരം അറിയിച്ചത്. ഒക്ടോബർ 15 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ അവഹേളനത്തിൽ മനം നൊന്ത് നവീൻ ബാബു ജീവനൊടുക്കിയത്. യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ എത്തിയ ഇവർ നവീൻ ബാബുവിനെതിരായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയെ റവന്യൂ വകുപ്പ് നിയമിച്ചത്. ജീവനക്കാരുടെയും ചടങ്ങിൽ പങ്കെടുത്തവരുടെയും മൊഴി ശേഖരിച്ചാണ് ഗീത സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കിയത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണങ്ങളിൽ തെളിവുകളില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിശ്ചിത സമയത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അത് പുറത്തുവിടില്ലെന്നാണ് സർക്കാർ ആവർത്തിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരവും ഈ റിപ്പോർട്ട് പുറത്തുവിടില്ലെന്ന് സർക്കാർ പറയുന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടപ്പോൾ എ ഡി എമ്മിന്റെ മരണത്തിൽ ഉത്തരവാദികൾക്കെതിരെ ഇതാ ഉടനടി നടപടിയെന്ന് സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞവർ തന്നെയാണ് കഴിഞ്ഞ 1 മാസമായി അനങ്ങാതിരിക്കുന്നതും. എ ഡി എം കൈക്കൂലി വാങ്ങിയതിനും പമ്പിന് അനുമതി വൈകിപ്പിച്ചതിനും ഒരു തെളിവുമില്ലെന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി ആവശ്യപ്പെടുന്ന കുറിപ്പ് സഹിതം റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് നവംബർ 1 തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു ചേംബറിലെത്തി പറഞ്ഞെന്ന വെളിപ്പെടുത്തലും സംഭവത്തിൽ ജില്ലാ കലക്ടറുടെ ഇടപെടലും റവന്യൂ വകുപ്പിനും മുഖ്യമന്ത്രിക്കും റവന്യൂ വകുപ്പിനും മന്ത്രിക്കും അതൃപ്തിയുണ്ട്. കലക്ടറെ മാറ്റണമെന്ന ആവശ്യത്തിൽ പോലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ പുറത്തുവിടാനാകില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം സമീപിച്ചപ്പോൾ റവന്യൂ വകുപ്പ് മറുപടി നൽകിയത്. ആരോപണ വിധേയനായ ടി വി പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതോടെ ബാക്കിയെല്ലാം തീർന്നു. പ്രശാന്തിനെതിരായ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഡി എം എയും നൽകിയ അന്വേഷണ റിപ്പോർട്ടും പുറത്തുവിടുന്നില്ല. വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങളും കോടതി നടപടികളും തുടരുന്നതിനാൽ വിവരാവകാശ നിയമപ്രകാരം വസ്തുതകൾ പുറത്തു പറയാൻ നിർവാഹമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെയും ഒഴിവ് കഴിവ്.